അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണ് എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നമുക്കും കുട്ടികൾക്കൊക്കെ ഏതായാലും സുഖമാണ്. അപ്പം ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം തന്നെ ഉണ്ടോ ഇത്. അപ്പം നമ്മൾ രാവിലേക്ക് 10 കിലോയൊക്കെ പൊടിയൊക്കെ തരച്ച് വെക്കുക പറഞ്ഞല്ലോ. തരച്ച് വെച്ചതുകൊണ്ട് തന്നെ രാവിലെ പണിയൊക്കെ എളുപ്പമായി കേട്ടോ. ചെറുപയറൊക്കെ ഇട്ട് ചാറും തന്നെ നമ്മൾ അന്തിക്ക് തന്നെ വെച്ചിനും. ചെറുപയറും ഒരു തക്കാളി ഒരു ഉള്ളി ഒരു കേങ്ങൊക്കെ ഇട്ടുങ്ങാണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പിന്നെ നമുക്ക് കടി ഉണ്ടാക്കാൻ മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചായയൊക്കെ കുടിച്ച് ഏതായാലും ഇവർ ഇങ്ങനെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ജീനും മുകളിലേക്കും അവർക്ക് ഉമ്മൊടുക്കുകയാണ് പോകുന്ന സമയത്ത്. ചിലപ്പോൾ ഇവർ പോകുമ്പോൾ ഇവല് നീച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഒരു പോകണമെന്നും കുറച്ച് വൈകിട്ടോ 7 മണിയൊക്കെ കഴിക്കണ് പോയപ്പോൾ. അപ്പോൾ ജിനുവിന് ഇനിയിപ്പോൾ മദ്രസൊക്കെ ഉണ്ട്. ഓൾക്കൊന്ന് മദ്രസക്കൊക്കെ മാറ്റി കൊടുക്കട്ടെ. ജന്നാബി പോയി പല്ലേക്ക് കൂട്ടി. അപ്പൊ ഒന്നിനും ഓടെ കാത്തുക്കണു ജി. ഓളൊന്ന് പല്ലേക്കണില്ല. ചോറയച്ചേ പല്ലേക്കാതെ. ആ കേട്ടു ആജ് പല്ലേക്ക് ചോറയച്ചാതെ പല്ലേക്കേ. അത് പറ്റും അത് പറ്റും. ചോറയച്ചാതെ പല്ലേക്കാ. ചോറ് കഴിച്ചാതെ പല്ല് തേക്കാ. പക്ഷെ പല്ല് തേക്കാതെ ചോറ് കഴിച്ചാൻ പറ്റൂല കേട്ടോ. ഏ ഞാൻ പറഞ്ഞുതരാ. എല്ലാരും കേട്ടോളി കേട്ടോ. അവള് പല്ലേക്കാതെ എത്ര ചോറുന്ന. എല്ലാരും കേട്ടോളി. ചെറുപയറും ചപ്പാത്തി ഓര് തിന്നു പോയതാട്ടോ. എന്തായാലും ബാക്കി ഇട്ട് പോയിക്കണേ നമുക്ക്. ചെറുപയറും ഉരുളക്കിഴങ്ങും വല്യുള്ളിയും ഒക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. ചെറു പറയാൻ പറ്റൂല കൂട്ടാന്. കട്ടൻ ചായയില് ബൂസ്റ്റ്. ഒന്നില് ബൂസ്റ്റ് ഇളക്കി ഒന്നില് ബൂസ്റ്റ് ഇളക്കി. കട്ടൻ ചായൽ ആരെങ്കിലും ബൂസ്റ്റ് തിന്നിട്ടുണ്ടോ? മാടിച്ച ചെറിയ പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങളെ ബൂസ്റ്റ് എങ്ങനെയുണ്ട് ബൂസ്റ്റ്? സൂപ്പറാ. അപ്പൊ ഇന്ന് ജിനുവിന് മദ്രസ ഉണ്ടായതീകാണ്ടാണ് ഞാൻ വിളിച്ചുണർത്തിയതൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും പല്ലേ ചൊരുങ്ങിയൊക്കെ നിന്നപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് റേഞ്ച് ആണല്ലോ അപ്പൊ മദ്രസ ഇല്ലാന്നുള്ളത്. അപ്പൊ പിന്നെ അവര് കഴിച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ കളിച്ചാണ് വിമാനവും മയിലൊക്കെ ആയിട്ട്. നമ്മൾ ഇന്നലെ പൂരാണ് പറഞ്ഞിരുന്നു അല്ലെ. പൂരല്ല കേട്ടോ അയ്യപ്പൻ വിളക്ക് തന്നെയാണ്. ഞാനത് അറിയാതെ അങ്ങനെ പറഞ്ഞതാണ് പൂരെന്ന്. നമുക്ക് ഈ ഒച്ചയും പുളി ഇതൊക്കെ കേട്ടാ നമുക്ക് പൂരെന്നല്ലേ ഓർമ്മയില്ല. അതിലിപ്പോ എന്താണ് സംഭവം എന്നൊന്നും നിച്ചല്ലോ. അപ്പൊ അയ്യപ്പൻ വിളക്ക് തന്നെയാണ് ഇട്ടുന്നല്ലോ അവിടെ. അമ്മച്ചിനെ ചവിട്ട ഉണ്ടല്ലോ. ഞാനെന്താ കാട്ടിയത്? എന്ത് അങ്ങടി പെണ്ണച്ചി വരുത്താണ്ടേ? അനക്ക് എന്താ വേണ്ടിയത്? പഞ്ഞിമുത്തായില്ല. നോക്കേ അമ്മച്ചിനെ ചവിട്ടാൻ പറ്റൂല കേട്ടോ മോൾട്ടിയെ. എല്ലാരും കണ്ടോളിട്ടോ വാസി കുടിച്ചിന കുട്ടിനെ ഒക്കെ പഞ്ഞിമുട്ടായി അത്രേ. ഇന്നലെ പൂരത്തിനൊക്കെ പഞ്ഞിമുട്ടായി കണ്ടപ്പ അതിന് വാസി കുടിച്ചാണ്. ഓരോന്നും ടോർമ വരും ഓരോ നേരത്ത്. എന്നിട്ട് പിന്നെ ഞങ്ങനെ തല്ല ഇതൊക്കെ തന്നെ പണി. പുട്ടത്തരം കുറച്ച് കൂടിയിരിക്കണു പുട്ട. അപ്പൊ ഞാൻ ഈ സമയത്ത് വീഡിയോ ഇരുന്നാണ്ട് എഡിറ്റ് ചെയ്യാനും നമ്മൾ ആ പൂരത്തിന് പോയതും അല്ല അയ്യപ്പ വിളക്കിന് പോയതൊക്കെ. അപ്പോളാണ് ഓൾ അതിന്റെ അടിയിൽ ആ പഞ്ഞിമിട്ടായി കണ്ടത്. അപ്പൊ ഓക്ക് അത് ഓർമ്മ നിൽക്കണു. അനുമോൾ ഇന്നലെ വാങ്ങിയിരുന്നു കേട്ടോ. ഓക്ക് ആരോ വാങ്ങിക്കൊടുത്തതാണ്. അപ്പൊ ഓക്ക് ഓർമ്മ വന്നു. പിന്നെ അതിന് ഇരുന്ന് നിരോളിച്ചു അയച്ച് പഞ്ഞിമുട്ടായി മണ അതന്നെ മണം കോലുമ്പോ മണന്നൊക്കെ പറഞ്ഞ് അതിൽ ഞാൻ അവസാനം എന്താ ഈ പീടിയിൽ നിന്ന് വാങ്ങിക്കോളി എന്നാണ്. പീടിയിൽ മറ്റേ ആ പഞ്ഞിമുട്ടായിന്റെ ഒരു ഇതിലുണ്ടാവില്ല ഒരു ബോട്ടിൽ ഇങ്ങനെ നമ്മൾ ഈ എന്താ ചോളാപ്പൂരിയൊക്കെ ഉണ്ടാകുന്ന പോലത്തെ. അപ്പൊ അതിലുണ്ടാവും. അപ്പൊ അത് വാങ്ങിക്കോളി എന്നറിഞ്ഞു. ആദ്യം സമ്മതിച്ചില്ല. പിന്നെ കോലുമ്പോ മണം അറിഞ്ഞാണ്ട് അവസാനം അത് വാങ്ങിക്കൊടുന്നു കേട്ടോ. പക്ഷെ ഇതിനും അതിനും രണ്ടു വിധം ടേസ്റ്റ് അല്ലേ. അതിങ്ങനെ അപ്പക്കപ്പൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെ പൊന്തി നിക്കല്ലേ. ഇതൊന്നിങ്ങനെ താ നിക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ താകുമല്ലോ.
അപ്പൊ ഏതായാലും ഇത് വാങ്ങിക്കൊടുത്തപ്പോ കൊറേ ഉണ്ട് അടങ്ങി. അതിന്റെ ആ ഒരു പൂതി അങ്ങട്ട് മാറി കിട്ടി. കുട്ടികളല്ലേ, ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരു പൂതിയേക്കാലം ഒരാടത്ത് കണ്ടാ പിന്നെ എന്തായാലും പൂതിയല്ലേ. അങ്ങനെ ഈ ദിവസത്തെ പണിയൊക്കെ ഒരുങ്ങി അടിച്ചിലും തുടക്കലും മോറലും കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാനൊന്ന് നന്നായിട്ട് കടന്നുറങ്ങി. കടന്നുറങ്ങി നീച്ചപ്പോ ജിനുമോൾ ഇതാ നമ്മളെ തുണിയാളം ഉണങ്ങിയതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോ അങ്ങനെയാണ് എല്ലാ പണിയും എടുക്കും, അടിച്ചാലും മോറലും എന്താ പണി അതൊക്കെ എടുക്കും. അപ്പൊ തുണിയാളൊക്കെ കൊണ്ടുവന്നാണ്ട് അടുത്ത പണി ചെടി അനക്കാണ് കേട്ടോ. ഞാനിപ്പോ ഇനിയിപ്പോ നനക്കണല് വെച്ച് ഇങ്ങനെ നിക്കേനും. അപ്പൊ ഏതായാലും ഇവിടെ നനക്കുന്നുണ്ട്. എന്നാ ചെടി ഒന്ന് നനക്കുവോ വെച്ചാലും നനക്കൂല കേട്ടോ, അല്ലെങ്കിലോ എല്ലാ പണിയും അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. ഒന്നാമത് ഇവലിവിടെ വേറി പിടിച്ച് കുത്തിരിക്കാണേ. ഇവിടെ ഒന്നും ആരുമില്ല. മുനിറാത്തീറ്റും ഓല താത്താന്റെ കുടിയിരിക്കലാണ്. ഓല അങ്ങനെ പൊയ്ക്കണ്, അനുമോളൊന്നുമില്ല. മറ്റോര് പിന്നെ അജീവിറ്റ് ഓലും തന്നെ ഓല തറവാട്ടിൽ പോയി. ഇന്നലെ ഓല് ഇതിന് പോകാൻ വന്നീനു കേട്ടോ, പിന്നെ പൂരത്തിന് പോകാൻ വന്നീനും. അങ്ങനെ ഓല് പിന്നെയാ പൊയ്ക്കണ്. അപ്പൊ ബലന്നെ ഉള്ളു ഇപ്പൊ ഒറ്റക്കാണ്. അവിടെ ഈ നമ്മളെ ഇറച്ചിയും കോഴിക്കും മീനൊക്കെ കിടന്ന ഒരു തരം ഓല ഉണ്ടല്ലോ, നല്ല മണല്ലൊരു ഓല. ആ ഓല വെച്ചിട്ടീനു കേട്ടോ ഓല്. അപ്പൊ ഓലില്ലല്ലോ എഴുതിയാണ്ട് ഓള് കൊണ്ടുപോയി നനച്ചെടുക്കാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പീടി പോയിങ്ങാണ്ട് ലേസം സാധനങ്ങൾ വാങ്ങാണ്ടതിനും അതൊക്കെ വാങ്ങി വന്നിക്കണുണ്ടോ. അപ്പൊ അതാ ഇവള് ഇതേമാതിരി മുട്ടായും ഓള് ജംസിന്റെ പാക്കറ്റും വാങ്ങിയാണ് പോന്നിക്കണ്. അപ്പൊ ഉച്ചക്ക് ഏതായാലും ഞാൻ ആ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ചെറുപയറിന്റെ കൂട്ടാനും ഉണ്ടായിരുന്നു, കുറച്ച് ചോറും ഉണ്ടായിരുന്നു. അതേറ്റ് ഞങ്ങള് ഞാനും മോൾട്ടി ജീനും മോളും തന്നെ ഉള്ളല്ലോ, ഞങ്ങൾ അതേറ്റാണ് തിന്നു. അപ്പൊ ഞാൻ വൈകുന്നേരത്തിന് എന്തെങ്കിലും മണല് വെച്ചിട്ട് കൂട്ടാണ്ടാക്കാന്. അപ്പൊ ഞാൻ എന്നാ കരുതി ലേസം നെയ്ച്ചോറ് മാരി വെക്കുക, മുട്ട കൊണ്ട് ചാറും ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ കൊടുന്ന കേട്ടോ. അപ്പൊ ലേസം മല്ലിച്ചപ്പും പിന്നെ ചായപ്പൊടിയും ഒക്കെ കഴിഞ്ഞു, ചായപ്പൊടിയും ഒക്കെ കൊടുന്നു. ഒരു കിലോ അരി അങ്ങനെ വാങ്ങിയിരിക്കണ്. അപ്പൊ ഏതായാലും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 4 മണിക്കൊക്കെ. ഇനി അയിക്കണപ്പോ ഞാൻ ആ രണ്ട് നെയ്യവാടിയും കൂടി വാങ്ങിയ പിടി കണ്ടപ്പണ് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ എത്ര തിന്നൂല തിന്നൂല എന്നാലും കണ്ടാ പിന്നെ ചെറിയക്കൂല. പക്ഷെ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ആ ഒരു രസം എന്തെങ്കിലും ഇല്ല. ചിലപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ ചെറിയത് കിട്ടും, നല്ല രസമായിരിക്കാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയത് നല്ല വട്ടുണ്ടാവലുണ്ട്. സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കഴിഞ്ഞിക്കണമെങ്കിൽ ആ കുപ്പി മോറി ഉണക്കിയിട്ടായിക്ക് പിന്നെ സാധനം ഇടല്, എന്നാൽ പിന്നെ ഓരോ കുപ്പി അങ്ങനെ വൃത്തി ഉണ്ടായിക്കാൻ നിന്നോളുമല്ലോ. മറ്റേത് നമ്മൾ സാധനം ഒഴിച്ചുങ്ങാണ്ട് പിന്നെ മോറി കാണ്ട് വൃത്തിയാക്കലൊക്കെ കൃതിയുടേക്കാരം. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ വലിയ അതൊരു മോശം ഐറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ അയക്കാനാണ് കഴിച്ചിടുകയാണ്. 200 ചായപ്പൊടി എന്നാൽ കുറച്ച് ദിവസത്തിനുണ്ട്. ചായപ്പൊടി പഞ്ചാരിയൊക്കെ അമ്മമാരി കൂടിയല്ലേ കുടിച്ചിട്ട് ചായ. അപ്പൊ ആദ്യം ഞാൻ നെയ്ച്ചോറും മുട്ടക്കറിയും അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിന്. പിന്നെ എച്ച് തോന്നി രണ്ടും കൂടി ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ബിരിയാണി മരിയാണ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ മുട്ട ഏതായാലും പീങ്ങാനാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ 5 എണ്ണം ഉണ്ട്, 4 എണ്ണം മതി ഓരോന്ന് ഓരോരുത്തർക്ക് എടുക്കാൻ. പക്ഷെ എന്താ വെച്ചാല് ചിലപ്പോ ഇവർക്ക് ഫസ്റ്റ് ആദ്യം വേണ്ടി വരും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വേണ്ടി വരും. അപ്പൊ തികയില്ലല്ലോ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ മുറിയും കൊടുക്കാതിയാണ് അങ്ങനെ ഒന്നും കൂടി ആരട്ടിങ്ങനെ കേട്ടോ. ഇനി ഗ്ലാസ് ഉപ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ തീമക്കട്ടെ. അപ്പൊ നമ്മള് ചോറ് വെക്കാൻ വേണ്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പൊ ഞാൻ തിളപ്പിച്ച് ഊറ്റി വെക്കാന്നാ വിചാരിച്ചിരിക്കണ കേട്ടോ. അപ്പൊ അതിക്ക് ലേസം സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും പിന്നെ നമ്മളെ കാറാമ്പു പട്ട ഏലക്ക അങ്ങനത്തെ ഒക്കെ കുറച്ചും പിന്നെ ലേസം സുർക്കിയും പറഞ്ഞിക്കണ്. അപ്പൊ ഇനി അതവിടെ കണ്ണ് തിളക്കട്ടെ. അപ്പൊ ക്യാരറ്റ് ഒന്നും കജലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടാലും ഒന്നും കൂടി രസേക്കാരം. അപ്പൊ ഞാൻ അരിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അളന്ന് വെക്കുക വെച്ചാൽ നെയ്ച്ചോറാണെങ്കിലേ നമുക്ക് അളന്നെടുക്കേണ്ട ആവശ്യമുള്ളൂ വറ്റിച്ചാൽ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിന് അളക്കണ വെച്ചാൽ നമുക്ക് എത്രത്തോളം അരി വേണമെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഒക്കെ പാടെ ഉണ്ടാക്കിയാണ് കേട്ടിട്ടുണ്ട്, കാരണം ഇറച്ചി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുട്ട മാത്രം കൂട്ടിയാണ്ടല്ലേ തിന്നണത്. അപ്പൊ അരിയൊക്കെ കഴുകിയാണ്ട് ഇവിടെ കൊട്ടയിലാക്കി വെച്ചിക്കണ്. ഇനി നമുക്ക് മസാലയ്ക്കില്ല ഉള്ളി ഇതൊക്കെ ഒന്നുണ്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ മല്ലിച്ചപ്പ് ഇതിലൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, തക്കാളി എടുത്തുവെച്ചിരുന്നു, ഉള്ളി പിന്നെ നമുക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് രസത്തിൽ തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വിരുന്ന് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ചോറും കൂട്ടാനൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ. അപ്പൊ ഏതായാലും അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ സംഭവങ്ങളൊന്നും ചേർക്കണില്ല. ഇനി നമുക്ക് ഇതീക്കുമാണെങ്കിൽ ഉള്ളി പൊരിച്ചങ്ങാണ്ടൊക്കെ വേണമെങ്കിൽ ഇടാം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മൾ അതൊന്നും ഇടാതെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ മല്ലിച്ചപ്പം തക്കാളി നമ്മളോട് അരിഞ്ഞു വെച്ചിരിക്കണ്. ഇനി ഉള്ളിയും കൂടി ഒക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കട്ടെ. വല്ലുള്ളിയാണെങ്കിൽ വല്ലുള്ളി പേരന്നെ ഉള്ളൂ, ഒക്കെ ചെറിയ ഉള്ളികളാണ് കേട്ടോ. നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിയതേനും. അപ്പൊ ഇത് 2 കിലോ 50 വാങ്ങിയപ്പോ അങ്ങനെയാണ് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഇത് വാങ്ങിയിട്ട് 2-3 ആഴ്ചയായിട്ടോ. തക്കാളി ഉള്ളി ഒക്കെ അങ്ങനെ വാങ്ങിയതന്നെയാണ്. കേങ്ങൊക്കെ ഇപ്പൊ കേങ്ങും ഉള്ളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഏതായാലും അടുത്ത ചന്തക്ക് തിങ്കളാഴ്ച പോണമെന്ന് വിചാരിച്ചു. അപ്പൊ ഏതായാലും വെള്ളമൊക്കെ തളച്ച് വന്നപ്പോ അരിയൊക്കെ നമ്മൾ അങ്ങനെ ഇട്ടുകൊടുത്തിക്കണ്. ഇത് ഇതോടെ കടന്നുങ്ങാണ്ട് നല്ലോണം ഒന്ന് തിളച്ചുങ്ങാണ്ട് ഏകദേശം ഒരു 90-95% വേവിച്ചിട്ടാട്ടെ നമ്മൾ ഇതിന് ഊറ്റിയെടുക്കുന്നുള്ളൂ.
പിന്നെ അടുപ്പത്താണെങ്കിൽ അത്യാവശ്യം കനലുണ്ടാവും, അതിൽ ദമ്മ് കടന്നിട്ട് അങ്ങനെ വെക്കും. പിന്നെ നമുക്ക് ഇറച്ചിയും കോഴിയൊന്നും ദമ്മിടാനൊന്നും ഇല്ലല്ലോ, ചോറ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിക്കില്ല മസാലയും തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ പുറത്ത് അടുപ്പത്ത് വെച്ചാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കർ തന്നെ ഇടാൻ ദമ്മിടാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെസ് സൺഫ്ലവർ ഓയിൽ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ എന്തിലാച്ചാലും ഉള്ളി നമുക്ക് വാട്ടിയെടുക്കട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല. അപ്പോൾ വല്ലുള്ളിയും പച്ചമുളകും കരിയേപ്പിൻ്റെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്നിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം വാടണം കേട്ടോ, എന്നാൽ തന്നെ മസാല നമുക്ക് നല്ല രസമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി ഇതൊക്കെ വാടി വന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിങ്ങനെ, പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ എരിക്കനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളെ ചോറ് വെന്തിനും. അപ്പോൾ ഞാനതൊന്ന് നമ്മളതിലൊന്ന് ഊറ്റി വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് വെള്ളത്തിലാണ് വേണ്ട എന്താ വേണ്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികളൊന്നും വല്ലാതെ ഇതിക്ക് ഇട്ടുകൊടുക്കാതെ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു മഞ്ഞ കളർ ആയിക്കോട്ടെ എരിക്കി പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്തിന്, കാരണം കുട്ടികൾക്ക് ഇഷ്ടം നല്ല മഞ്ഞച്ചോറാണ് കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ലേശം കോയിൻ്റെ മസാലയും ഇട്ടുകൊടുത്തിക്കണേ. പിന്നെ നുള്ളി ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മൾ നല്ലോണം ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്തിക്കണേ. അപ്പോൾ മസാലപ്പൊടിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം വാർന്നു കൊടുക്കുക. മസാലയൊക്കെ പൊടിയൊക്കെ ഒന്നും നനയാൻ വേണ്ടിയിട്ട് ചെറിയത് കട്ട കുത്തിയൊക്കെ കിടക്കണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നും കിട്ടി ഒരു ആ ക്ലാസ് ഇല്ല കേട്ടോ, അതിലും കുറവായിട്ടാണ് പാർന്നു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിൻ്റെ മേലക്ക് നമ്മൾ വേവിച്ച ചോറ് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ദം ചെയ്ത് വെക്കുകയല്ലോ കേട്ടോ, ഒന്നായിട്ട് മസാലയൊക്കെ കൂട്ടി ഇളക്കിങ്ങാണ്ടാണ് വെക്കുന്നത്. നമ്മൾ ഈ കുസ്ക ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ ഇറച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇറച്ചി ചോറ് ഇട്ട് ഇറച്ചി ബിരിയാണി അല്ല ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുമാതിരി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തോനെ കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചോറ് നമുക്ക് തിന്നാൻ വയ്ക്കും, കാരണം മസാലയിൽ നമുക്ക് അത്യാവശ്യം എരിയും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചോറ് അങ്ങനെ നമുക്ക് തിന്നാം കേട്ടോ. അപ്പം അതിൻ്റെ മേലക്ക് പീങ്ങി വെച്ച മുട്ടി ഇട്ടുകാണ്ട് ഒരു 10-15 മിനിറ്റോളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ ചോറൊക്കെ അത്യാവശ്യം വെന്തിനും, പിന്നെ ഒന്നും കിട്ടും മസാലയും ആ മുട്ടൻ്റെ ഒരു മണക്ക വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്നും വെച്ചു തന്നെ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ജിനുവിനും മോൾട്ടിക്കൊന്നും ഒന്ന് വളമ്പിക്കൊടുക്കട്ടെ. അപ്പം ഇനിയിപ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ വെക്കാൻ ഇറച്ചിയും കോഴിയൊന്നും ഇല്ലാറാണ്ട് ആരും കാത്തിക്കണ്ട. ഒരു മുട്ടുണ്ടെങ്കിൽ ആൾക്കനുസരിച്ച് കേട്ടോ, ആൾക്കനുസരിച്ച് മുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരിയൊക്കെ ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരിയാണ് തിന്നാം. ഇനിയിപ്പോൾ മുട്ടല്ലെങ്കിലും മസാല ചോറ് വെറുതെ ഉണ്ടാക്കിയിട്ട് തിന്നാനാണെങ്കിലും രസമാണ് കേട്ടോ, അങ്ങനെയാണെങ്കിലും കാട്ടാം. ആ പിന്നെ ഞാനിത് ദം ചെയ്ത സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നാലുള്ളല്ലോ നമുക്ക് നല്ലൊരു ബിരിയാണീൻ്റെ ആ ഒരു രസക്കൊന്ന് കിട്ടുള്ളൂ. അപ്പം ജിനു മോൾട്ടിയൊക്കെ ഇരുന്ന് ചോറ് വെച്ചു കേട്ടോ, ഒരു കൊലയുമൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് കണ്ടാണ് ചോറ് വെച്ചിരുന്നത്. ആരും ഇല്ലാത്തണ്ട ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഒരിക്കലും വെറിയാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് മാണ്ടേ. അപ്പം ഇവിടെ ഇരുന്നിട്ട് ആ ടോയ്ലറ്റ് തിന്നണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ജിനു മോൾട്ടി പിന്നെയും ചോറ് വെച്ചാൽ വന്നിരിക്കണ് ഒരട്ടോല് വെച്ച് കൊണ്ടുവച്ചതാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുന്ന പോലും വന്ന തന്നെ പിന്നെയാണ്ട് വെച്ചാൽ വന്നു. അപ്പോൾ പിന്നെ ചോറ് നല്ല രസമുണ്ട്, പക്ഷെ കുറച്ചും കൂടി മസാല വേണ്ടിയെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ചാറില്ലാതെ ഒരു സാധനം ഇറങ്ങൂലല്ലോ ഒൽക്ക്. ഇവല് വന്നപ്പോൾ കുറച്ച് ആപ്പിൾ ഇടുന്നതാ കേട്ടോ, സംഭവം കുറച്ച് കേടാണ്, അവിടെ ഇവിടെയൊക്കെ ചെത്തിക്കുറിപ്പിച്ചാലുള്ള കിട്ടുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ പണി അങ്ങോട്ട് അടിച്ചിടും തുറക്കലും മോറലൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനി നമ്മൾ കടക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ കടക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മളെ മറ്റേ സ്കിറ്റിൻ്റെ കുറച്ചും കൂടി ബാക്കി എടുക്കാണ്ടല്ലേ, അപ്പോൾ അതൊന്ന് എടുക്കട്ടെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾട്ടിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾട്ടി അഭിനയിച്ചത് ജിനുവിൻ്റെ റോളാണ് കേട്ടോ, അന്ന് ജിനുവിനല്ല ചെറിയ കുട്ടിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജിനുവിൻ്റെ ആ റോൾ ഇപ്പോൾ മോൾട്ടിയാണ് അഭിനയിച്ചത്. പിന്നെ നമ്മൾ ആ സ്കിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ എന്താ നല്ലോണം അഭിനയിച്ചോളിയും പഠിച്ചോ തരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അഭിനയിച്ചു പറഞ്ഞാൽ നടക്കാത്തൊരു സംഭവമല്ല നമ്മൾ നടന്നു പറഞ്ഞാണ് കാണിച്ചത്. നമ്മളെ ജീവിതത്തിൽ നടന്ന കുറേ സംഭവങ്ങൾ കോർത്തിണക്കി ഇങ്ങനെ സ്കിറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അന്ന് സംഭവിച്ച ആ ഒരു ഇടങ്ങോറും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഈ നമുക്ക് നല്ല ആർക്കും ഇനി അങ്ങനത്തെ ഗതിയൊന്നും വരുത്താതെ നിൽക്കട്ടെ. ഈ ആക്സിഡൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എന്നും പറയുന്ന മാതിരി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പം ഇനി നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ടോ സ്കിറ്റ് നമുക്ക് ഇടാനായിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.